അടിപൊളി. അതെ, ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിഷുപക്ഷിയുടെ ശബ്ദം, ഈ ചക്ക തിന്നുന്ന കാലാകുമ്പോ വിഷുപക്ഷി വരുമല്ലോ, അപ്പൊ അതിന്റെ ശബ്ദം ഇങ്ങനെയാണ്. ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റഫറിമാരൊക്കെ ഉപയോഗിക്കുന്ന വിശ്വാസം. അപ്പൊ ഈ നടുവരലുണ്ട് മാത്രമേ നമുക്ക് ആ വിസില് കിട്ടുള്ളൂ, കാരണം ലെങ്ത് കൂടുതലാണ്. അപ്പൊ വൈബ്രേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ വരൽ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ ഈ വരൽ ഉപയോഗിച്ച് നമുക്ക് വണ്ടികളൊക്കെ റിവേഴ്സ് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് കിട്ടും. അങ്ങനെ റിവേഴ്സ് ചെയ്യുമ്പോ ഈ വരലിന് നമുക്ക് കോളിംഗ് ബെല്ലിന് ശബ്ദം കിട്ടുക. പിന്നെ ഈ വിരൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ വിരലുകൊണ്ട് നമുക്ക് വിസിൽ ചെയ്യാം. ഇത് കോഴിക്കുഞ്ഞ് കരയുന്ന ശബ്ദം. ഭയങ്കര ഒറിജിനാലിറ്റിയാണ്, ഒരു മിമിക്രിയെന്ന് തോന്നല്ലേ. ഇത് ഈ വിരൽ തന്നെ ഇതിലേക്ക് എടുത്തു കഴിഞ്ഞാൽ രാപ്പാടി കരയുന്ന ശബ്ദമാണ്. രാപ്പാടി എന്ന് പറഞ്ഞാൽ രാത്രി അതിന്റെ ശബ്ദം ഇങ്ങനെയാണ്. ഇത് പ്രാക്ടീസ് ചെയ്യുന്നൊക്കെ അതാത് കിളികളുടെ ഒപ്പം തന്നെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ അവരവിടെ നിന്ന് കരയുമ്പോ ഞാൻ ഇവിടുന്ന് അതിനെ ഡ്യൂപ്ലിക്കേറ്റ് അടിക്കും. അപ്പൊ അവർക്ക് തന്നെ ഡൗട്ട് ആവും, ഇത് ഞാനാണോ ചെയ്യുന്നത്, തന്നെ എന്റെ വേറെ സഹപ്രവർത്തനാണെന്ന് ചിന്തിച്ചിട്ട് അവരതിൻ്റെ ഒപ്പം റിയാക്ട് ചെയ്യാറുണ്ട്. ശരിക്കും ശരിക്കും പ്രാക്ടീസ് ചെയ്യുന്നത് ഒറിജിനലുള്ള കിളികളോടൊപ്പം തന്നെയാണ്.